നിങ്ങളുടെ വിദ്യാർത്ഥികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തും. അൽമാഹിർ എക്സാം എൽ പി തല പരീക്ഷയിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങളുടെ സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ കണ്ടില്ലാത്തവർ, അതായത് നാലാം ക്ലാസ് പാഠപുസ്തകത്തിലെ ആദ്യത്തെ രണ്ട് യൂണിറ്റിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങളെ കുറിച്ചുള്ള വീഡിയോകൾ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ഈ ചാനലിൽ തന്നെ അൽമാഹിർ അറബിക് സ്കോളർഷിപ്പ് എക്സാം എന്ന പേരിൽ പ്ലേലിസ്റ്റ് ഉണ്ട്, അതിലും ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്നാമത്തത് കാണാത്തത് കാണാം. ഞാനതിൽ പറഞ്ഞിരുന്നു നമുക്ക് നിങ്ങൾക്ക് മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്തകത്തു നിന്നും ചോദ്യങ്ങൾ, നാല് ചോദ്യങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു, മനസ്സിലായ? അപ്പൊ മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്തകം എന്ന് പറഞ്ഞാല് ഈ 2024 വർഷത്തില് മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്തകം മാറിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഇപ്രാവശ്യം പഠിച്ചത് ഏതാണ്? കഴിഞ്ഞ വർഷത്തെ പഴയ പുസ്തകമായതുകൊണ്ട് അതൊന്ന് ചോദ്യങ്ങൾ ഉണ്ടാവുക. പക്ഷെ ഇനി വരുന്ന വർഷങ്ങളിൽ പുതിയ പാഠപുസ്തകം, അത് ഇതല്ല, മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്തകം പുതിയ പാഠപുസ്തകം ഇതല്ല. അപ്പൊ നമുക്ക് 2016 ഇറങ്ങിയ എന്താണ് മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളാണ് നമുക്ക് ഇപ്രാവശ്യം 2024 അൽമാഹിർ പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അപ്പൊ അതിൽ ചോദിക്കാവുന്ന വളരെ ഞാൻ ഓടിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇതില് ഈ ബിതാഖത്തുൽ ഈദ് അല്ലെ, നമ്മള് ഇതിനെ ഓരോ സന്ദർഭത്തിലും ഉണ്ടാക്കുന്ന കാർഡുകൾക്ക് നമ്മൾ ഓരോ എന്താണ് സന്ദർഭങ്ങളിലും പറയുന്ന വാക്കുകൾ ഉണ്ടല്ലോ, അതൊന്ന് ഓർത്തിരിക്കണം. ഇപ്പോ ഓണത്തിന് നമ്മള് ഓണം സഈദ്സ് അല്ലെ, ഓണം സഈദ്സ്. അതുപോലെ ന്യൂ ഇയറിന് പറയുന്ന ഈദ് എന്താണ്? കുല്ലു ആമിൻ വ അൻതും ബിഖൈർ, കുല്ലു ആമിൻ വ അൻതും. അപ്പൊ ഇതുപോലൊരു കാർഡ് തന്നിട്ട് അതിനനുയോജ്യമായ വാക്ക് എഴുതാൻ പറഞ്ഞ മക്കൾക്ക് കിട്ടണം കേട്ടോ. അതുപോലെ ഈദ് മീലാദിൻ സഈദ്സ്, ഈദ് മീലാദ് എന്താണ്? ഹാപ്പി ബർത്ത്ഡേക്ക് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ സംഭവങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഇതിലും കുറെ ജമ്മു, ഈദ് അയ്യാദ്, വലുത് ഔലാദ്, ആ വാക്കുകൾ ജമ്മു മുഫ്രദ് മനസ്സിലാക്കിയ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ എത്രാമത്തെ പേജാണ്? 12 പേജില് വസ്ത്രങ്ങളുണ്ട്. ഈ വസ്ത്രങ്ങളുടെ പേരുകൾ തന്നൂറ, ഖമീസ്, കലൻസുവ, ഖിമാർ, അബാഅ, ബൻതലൂൻ, ഇസാർ, മേത്തഫ്. അർത്ഥം ഞാൻ പറയേണ്ടതിൽ എല്ലാത്തിൻ്റെയും ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതില് ബോയ് ധരിക്കണം, ഗേൾ ധരിക്കണം, അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ എൽബസുൽ അഹു അൽ ബൻതലൂൻ, അപ്പൊ തൽബസുൽ ഉഖ്തു, ഇങ്ങനെ അൽ ബൻതലൂൻ തരും. ഇങ്ങനെ ഒരു ചോദ്യം തന്നിട്ട് രണ്ടാമത് ചോദ്യം നിങ്ങൾക്ക് എഴുതേണ്ട ഉത്തരം തൽബസുൽ ഉഖ്തു ഡാഷ്. അപ്പൊ അതില് എന്താണ് ഈ നാലെണ്ണം തന്നാൽ നിങ്ങൾ ഏത് എഴുതും? അബ അല്ലെ, അപ്പൊ അബാ എന്ന് ഇവിടെ എഴുതണം, മനസ്സിലായോ? അങ്ങനെ ചോദ്യങ്ങൾ വസ്ത്രങ്ങളുടെ പേരുകൾ പഠിച്ചിട്ട് പോവുക. പിന്നെ അതുപോലെ 14 പേജിൽ ഐന, മാത, മത, കൈഫ ചോദ്യവാക്കുകൾ. ഞാൻ കഴിഞ്ഞ 4 വീഡിയോയിലും 4 പാഠപുസ്തകം ചോദിക്കുന്ന ഇതിന് മുമ്പത്തെ 1 പാർട്ട് 1 വീഡിയോയിലും ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഐന എവിടെ, മാത എന്ത്, മത്ത എപ്പോൾ, കൈഫ എങ്ങനെ, മൻ ആര്, അതിന്റെ അനുയോജ്യമായ സന്ദർഭങ്ങളിൽ യൂസ് ചെയ്യാൻ. അപ്പൊ ഡാഷ് ഹബത്തത്തി ത്വായിറ, എന്താണ് ഈ ഫ്ലൈറ്റ് ഇറങ്ങി ഇത് എപ്പോൾ നല്ല വേണ്ടത് അല്ലെ, എവിടെ എന്നും ചോദിക്കാം, എപ്പോൾ എന്ന് ചോദിക്കാം. അപ്പൊ ഇവിടെ ഐനയും ഉത്തരമായിട്ട് എഴുതാം, മത്തയും ആയിട്ട് എഴുതാം. അപ്പോ ഏത് സന്ദർഭത്തിൽ ഏതാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യവാക്കിന്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്നാ സൂചിപ്പിച്ചത്. പിന്നെ 19 പേജില് വാഹനങ്ങളുടെ പേരുകളുണ്ട്. അത്തയ്യാർ, അൽമാ, അൽഹാഫില, സിക്കത്തുൽ ഹദീദ്, ഖിതാർ, ജവ്, ഖാരിബ്, ഷാരിഅ, ഓരോന്നും സഞ്ചരിക്കുന്ന സ്ഥലവും അതിന്റെ പേരുമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നിങ്ങൾ യസീറു തയ്യാറത്തു ഫിൽ ജവ് അല്ല, തസീറു തയ്യാറത്തു ഫിൽ ജവ്, ഫ്ലൈറ്റ് എയറിൽ പറക്കും. അപ്പൊ യസീറു, യസീറു സഞ്ചരിക്കുന്നു ആര്, അൽ ഖിതാർ, ട്രെയിൻ സഞ്ചരിക്കുന്നു എവിടെ, ഫി മഹ്സിക്കത്തിൽ ഹദീസ് എന്ന് എഴുതണം അല്ലെ. അപ്പോ തസീറു തയ്യാറത്ത് ഫിൽ ജവ്, യസീറു ഡാഷ് ഫി മഹത്തത്തിൽ അല്ല, ഫി സിക്കത്തിൽ ഹദീസ് എന്ന് കൊടുത്താൽ ഇവിടെ ഡാഷിന്റെ ഇവിടെ ഉത്തരം എന്തുണ്ട്? അൽ ഖിതാർ. നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടാവും, അൽ ഖിതാർ എന്നുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടാകും ജസ്റ്റും പേപ്പറിൽ കേട്ടോ. അതുപോലെ പിന്നെ യസീറുൽ ഖാരിബു എവിടെയാ? ഫിൽമാർ, വെള്ളത്തിൽ അല്ലെ. പിന്നെ തസീറുൽ ഹാഫിലത്തു ഫിഷാരിയ, ഹാഫിലത്തു. യസീറും തസീറും അതും ഓർത്തിരിക്കണം ഇവിടെ. തസീർ ഇവിടെ തയ്യാറത്ത് വന്നതുകൊണ്ടാണ് തസീറുന്നായത്, ഇത് ബൊഗേൾ ആയതുകൊണ്ട്. എന്നാൽ അതേസമയം
ഖിതാറാണെങ്കിൽ യസീറു എന്നാ പറയും, കാരണം ഈ ഖിതാറ് ഒരു ബോയാണ് അല്ലെങ്കിൽ മുതക്കറായ വാക്കാണ് കേട്ടോ, അതും ഓർത്തിരിക്കണം. ഇത് കണ്ടത് ഞാൻ, ഇത് നിങ്ങൾ എത്രാമത്തെ പേജിലാണ്, 21-ാമത്തെ പേജിൽ കാടിൻ്റെ കാട് ഓരോന്നിന്. ഇതെന്താ പറയുക, ഈദ് മുബാറക്, ഇത് ഈദ് ഓണം സഈദ്, ഈദ് ഓണം സഈദ്. ഇവിടെ ഈദ് മീലാദുൽ മസീഹ് സഈദ്, ഈദ് മീലാദുൽ ഈദ് മീലാദുൽ മസീഹിൻ സഈദ്, മീലാദു മസീഹ് ക്രിസ്മസ് കേട്ടോ. അപ്പോൾ ഈ ഇതിന് പറ്റിയ കാട് എൻ്റെ അതിന് പറ്റിയ വാചകങ്ങൾ ഇടാം. അപ്പം ഇതിൻ്റെ എല്ലാം ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ 3-ാം ക്ലാസ്സിൻ്റെ 3rd standard അറബിക് ഗൈഡ് എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റ് ഉണ്ട് ഈ ചാനലിൽ കേട്ടോ. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് വേണം ഞാൻ ഗ്രൂപ്പ് ഇതിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലിടാം, നിങ്ങൾക്ക് അവിടെയും പോയി കാണാവുന്നതാണ്. ഓക്കെ, എല്ലാ ഇതിൻ്റെ എല്ലാ ഉത്തരങ്ങളും അവിടെ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ എന്താണ് 29-ാമത്തെ പേജിൽ ഭക്ഷണം കഴിക്കും, മദ നഖൂൽ ഇൻ ദ ബദ ഇൽ അഖിൽ, ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ബിസ്മില്ല എന്ന് പറയും അല്ലേ, ഭക്ഷണം ഖബ്ല അൽ അഖിൽ, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ നഖ്സിൽ നമ്മൾ കഴുകും അല്ലേ. പിന്നെയോ ബഅദ അൽ അഖിൽ, ഭക്ഷണം കഴിച്ചതിന് ശേഷം അൽഹംദുലില്ല എന്ന് പറയും, അതൊക്കെ ഓർത്തിരിക്കണം. ഓക്കെ, പിന്നെ ഇതിൽ കണ്ടില്ലേ, യഷ്റബു ജാബിർ ബി യമീനിഹി, വലത് കൈ കൊണ്ട് കഴി കുടിക്കുന്നു അല്ലേ, അല്ലെങ്കിൽ യഅ്കുൽ ജാബിർ ബി യമീനിഹി. ഇവിടെ യസാർ ഈ ഈ ഇങ്ങനെ ഒരു ഇത് സെന്റൻസ് വന്നിട്ട് ഈ അല്ലെങ്കിൽ യഷ്റബു ജാബിർ ബി യസാരിഹി എന്ന് പറഞ്ഞാൽ ഇടത് കൈ കൊണ്ട് അവൻ കുടിക്കുന്നു എന്ന് പറഞ്ഞാൽ സഹീഹ് ആണോ ഖത ആണോ എന്ന് ചോദിച്ചാൽ ഖത തെറ്റ് എന്ന് എഴുതണം കേട്ടോ, അങ്ങനെയും ചോദ്യങ്ങൾ ഉണ്ടാവും. പിന്നെ 31-ാമത്തെ പേജിലെ നമ്മൾ സംസാരമധ്യം യൂസ് ചെയ്യുന്ന കലിമാത്തു തഹ്ദീബികൾ അറിഞ്ഞിരിക്കുക, അഹ്ലൻ ഓരോ സന്ദർഭത്തിലും ഏത് വാക്കാണ് യൂസ് ചെയ്യുന്നത്. ഒരാളോട് നന്ദി പറയുമ്പോൾ നമ്മൾ ശുക്രൻ എന്ന് പറയും അല്ലേ. ഒരു രണ്ട് സെന്റൻസ് വന്നിട്ട് എന്താണ് ആ സെന്റൻസിന്റെ എന്താണ് ഈ ഭാഗം, ഈ ശുക്രൻ എന്നുള്ള ഭാഗം ഒഴിവാക്കി തന്നാൽ അവിടെ അനുയോജ്യമായ ശുക്രൻ നിങ്ങൾ വെച്ചു കൊടുക്കണം, മനസ്സിലായോ. പിന്നെ ഇതിൽ കണ്ട മാഷ അള്ളാ, ഒരു നല്ല കാര്യം കാണുമ്പോൾ നമ്മൾ പറയുന്ന മാഷ അള്ളാ അല്ലേ. അപ്പോൾ ഒരു കുട്ടി ഒരു വീട് കണ്ടു, അപ്പോൾ മാതാക്കാല അവനെന്ത് പറയും, മാഷ അള്ളാ കൊള്ളാം ഒരു പുതിയ വീട് കണ്ടപ്പോൾ. നിങ്ങൾക്ക് വേറെയും കുറെ കലിമാത് തഹ്ദീബികൾ ഉണ്ട്, സബാഹ് അൽ ഖൈർ, സബാഹ് അന്നൂർ, മസ അൽ ഖൈർ, മസ അന്നൂർ അല്ലേ. അങ്ങനെയുള്ള എന്താണ് വാക്കുകൾ എന്താണ് സബാഹുൽ ഖൈർ തന്നിട്ട് താഴെ ഡാഷിന് കൊടുക്കും, അപ്പൊ അതിന് മറുപടിയായിട്ട് നിങ്ങൾ സബാഹന്നൂർ എന്ന് എഴുതേണ്ടി വരും, മനസ്സിലായോ. ചിലപ്പോൾ 4 ഓപ്ഷൻ ഉണ്ടാവും, അത് നിങ്ങൾ ബബിൾ ചെയ്താൽ മതിയാവും. പിന്നെ 3 ഭക്ഷണങ്ങളുടെ പേരുകൾ അല്ലെ, രാവിലത്തെ, രാത്രിയിലെ ആഷാ, ഉച്ചക്കലെ ഖദ, ഫതൂർ രാവിലത്തെ അല്ലെ, സപ്പർ ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ്, സപ്പർ ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, രാത്രി ഭക്ഷണം, ഉച്ചഭക്ഷണം, രാവിലത്തെ ഭക്ഷണം ഓർത്തിരിക്കുക. പിന്നെ ഇവിടെ 35-ാമത്തെ പേജില് നിങ്ങൾ കുറച്ച് ഭാഗം ഈ ത്വാമുൽ ഖുർദ എന്ന വാക്ക് പ്രത്യേകം ഓർത്തിട്ട് പോകുക കേട്ടോ, ഫാസ്റ്റ് ഫുഡ് എന്നുള്ളത് കേട്ടോ. ലാ നഅ്കുൽ ത്വാമുൽ ഖുർദ, നമ്മൾ ത്വാമുൽ ഖുർദ കഴിക്കാൻ പാടില്ല അല്ലേ. ലബുദ്ദാലൈന ലാ നഅ്കുൽ ത്വാമുൽ ഖുർദ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ 44-ാമത്തെ പേജില് നിങ്ങൾക്ക് ഒരാളെ കുറിച്ചൊരു വിവരണം തന്നിട്ട് അത് ആരാണെന്ന് ചോദിക്കും. ഉദാഹരണം പറഞ്ഞാൽ അന ത്വായറും സഗീർ ലൗനി അസ്ഫത് മൻ അന, അന ത്വായറും സഗീർ, ഞാൻ ചെറിയൊരു പക്ഷിയാണ്, എൻ്റെ നിറം കറുപ്പാണ്. ലീ മിൻകാറും ഹാദ്, എനിക്ക് നല്ല എന്താണ് മൂർച്ചയുള്ള കൊക്കുണ്ട്, ഞാൻ ആരാണ് എന്ന് ചോദിച്ചാല് 4 ഓപ്ഷൻ അവിടെ അതിൻ്റെ ഉഷുവിൻ്റെ കൂടെ 4 ഓപ്ഷനിൽ ഉറാബ് ഉണ്ടെങ്കിൽ ഉറാബ് ഉത്തരമായിട്ട് എഴുതണം കേട്ടോ. ഇങ്ങനെ ചോദ്യം. അതുപോലെ ഇവിടെ നോക്കൂ, അന എന്താണ് അന ഹയവാനും സഗീർ, അന ഹയവാനും സഗീർ, അന അന ഹയവാനും സഗീർ എന്താണ് ഉദ്നി തൊവീല, എൻ്റെ ചെവി നല്ല നീളമുള്ളതാണ് അല്ലേ. ഓ ദൈലി കസീർ, എൻ്റെ വാല് നീളം കുറഞ്ഞതാണ്. അപ്പോ അമ്മൻ അന, ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ അർണബ്. അങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. അതുപോലെ ആനയെ കുറിച്ച് ചോദിച്ചാൽ അന ഹയവാനിൻ കബീർ, ലീ ഖുർത്തൂമിൻ തൊവീൽ, എനിക്ക് നല്ല നീളമുള്ള തുമ്പിക്കൈയുണ്ട്. മൻ അന, അന ഫീൽ. അങ്ങനെ ചോദ്യം ഉണ്ടാവും കേട്ടോ. പിന്നെയോ
അന ത്വായറും റാഖിസ് മൻ അന, ഞാനൊരു എന്താണ് ഡാൻസ് ചെയ്യുന്ന പക്ഷിയാണ്, ഞാൻ ആരാണ്? അന ത്വാവൂസ്, അന ത്വാവൂസ്. ഓക്കെ, അപ്പൊ മൂന്നാം ക്ലാസ്സില് പഠിച്ചുന്ന ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരീക്ഷിക്കാം. പിന്നെ 48-ാമത്തെ പേജില് ഈ മവാരിദുൽ മിയാഹ്, വെള്ള സോഴ്സുകൾ, വെള്ള സോഴ്സുകൾ, വെള്ളത്തിന്റെ സോഴ്സുകൾ ഏതൊക്കെയാണ്? ബിഇറ്, നഹ്റ് അല്ലേ, ജദുവല് പഠിച്ചല്ലേ, ബഹർ, ബിഇറ്, നഹ്റ്, ജദുവല്, എന്താണ് ജദുവല്, പിന്നെ എന്താണ് ബഹർ. അപ്പൊ ഈ നാല് ഓപ്ഷൻ എന്നിട്ട് മവാരിദുൽ മിയാഹ് ലൈസ മിൻ മവാരിദുൽ മിയാഹ് എന്ന് പറഞ്ഞിട്ട് അതിൽ പെടാത്ത ഒന്ന് തരും. അപ്പൊ അതിൽ ഏതാ നിങ്ങൾ എഴുതാൻ പറയും. ഇല്ലെങ്കിൽ മവാരിദുൽ മിയാഹുകളിൽ വാഹിദും മിൻ മവാരിദിൽ, താഴെയുള്ളതിൽ വാഹിദും മിൻ മവാരിദുൽ മിയാഹ്, മവാരിദുൽ മിയാഹിൽ ഏതെങ്കിലും ഒന്ന് എഴുതാൻ പറഞ്ഞാല് നിങ്ങൾക്ക് കിട്ടണം. മനസ്സിലായോ? അപ്പൊ മവാരിദുൽ മിയാഹുകളുടെ പേരുകൾ പഠിച്ചിട്ട് പോകാം. സാറോട് പറഞ്ഞു ബിറുൻ, നെഹ്റുൻ, ജദുവൽ, പിന്നെ ബിർക്കയുണ്ട്, ബിർക്ക കുളം അല്ലേ, ഇത് ബഹർ. പിന്നെ മവാരിദുൽ മിയാഹ് മത്തറുണ്ട്, മഴ, വെള്ള സോഴ്സുകൾ. 49-ാമത്തെ പേജിലേക്ക് വരുമ്പോ ഇവിടെ ഈ വെള്ളത്തിന്റെ ലാ തഗ്സിൽ അൽ മറാഖിബ് അല്ലേ. ഇപ്പൊ ഒരു ഇതുപോലെ ഒരു ചിത്രം തന്നിട്ട് എന്താണ് അതിനനുയോജ്യമായ ഒരു സെന്റൻസ്, നാല് സെന്റൻസ് തന്നിട്ടുണ്ടാവും, അതിനനുയോജ്യമായത് എഴുതാൻ വേണ്ടി. ഇവിടെ ലാ തഗ്സിൽ അൽ മറാഖിബ് ബിമാ ഇഷ്റബ്, കുടിക്കുന്ന വെള്ളം കൊണ്ട് എന്താണ് വാഹനം കഴുകരുത് അല്ലേ. അതിനനുയോജ്യമായ ചിത്രം ഏതവിടെ? അതാ. പിന്നെ അൽമാഉ നഫീസുൻ അഗലിക്ക് സുംബൂർ, വെള്ളം വില എന്താണ് അമൂല്യമാണത് എന്ന് പൂട്ടണം, പൈപ്പ് പൂട്ടാൻ പറയണ ചിത്രം ഇതാണ് അല്ലേ. പിന്നെ ലാ തഗ്സിൽ സുഹൂൻ അൽമാഉ ലിശുർബി ഫഖത്, എന്താണ് പാത്രം കഴുകരുത്, വെള്ളം കുടിക്കാൻ വേണ്ടിയുള്ളത് നമ്മുടെ പാത്രം കഴുകണം, ഈ ചിത്രത്തിനല്ലേ. അപ്പൊ ഈ സെന്റൻസും അതിന്റെ ചിത്രങ്ങളും മനസ്സിലാക്കിയിരിക്കുക. പിന്നെ 52-ാമത്തെ പേജില് ഈ ചോദ്യവാക്കുകൾ, ഇത് നേരത്തെയും പറഞ്ഞതാണ്, വീണ്ടും വീണ്ടും പറയുന്നില്ല, സെന്റൻസ് ചോദ്യം ഉണ്ടാക്കണം, ഈ വാക്കുകൾ ഉപയോഗിച്ച് ഈ സെന്റൻസിന് ചോദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇഖ്തഫൈതു ഫിൽ അഗമാം, ഞാന് മേഘത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു. അപ്പൊ ഞാൻ എവിടെയാണ് ഒളിഞ്ഞത് എന്ന് പറയും ഐന, ഐന, ബാക്കി ഐന ഇഖ്തഫൈതു, ഞാൻ എവിടെയാണ് ഒളിഞ്ഞത്, അങ്ങനെയാണ് ചോദ്യം ഉണ്ടാക്കുക. ഓക്കെ, മാതാ എന്ത്, കൈഫ എങ്ങനെ, മത്ത എപ്പോൾ. പിന്നെ 60-ാമത്തെ പേജില് എന്താണ് നിങ്ങളെ അസ്ഹാറ്, അതുപോലെ ഹദറവാത്ത്, ഫവാക്കിഹിന്റെ പേരുകൾ മനസ്സിലാക്കിയിരിക്കുക. ഹദറവാത്തുകൾ ഏതൊക്കെയാണ്? കുറെ ഹദറവാത്തിന്റെ പേര് തന്നിട്ട് അതിൽ ഹദറവാത്തും ഫവാക്കിഹും ഒരുമിച്ച് തന്നിട്ട് ഹദറവാ ഇതിലുള്ള ഫവാക്കിഹിന്റെ പേര്, ഇസ്മു ഫവാക്കിഹിൻ ഫിൽ അസ്മഇൽ അർബഅത്തി അത്താലിയ, താഴെയുള്ള നാല് ഇസ്മുകളിൽ എന്താണ് ഫവാക്കിഹിന്റെ പേര് ഏത്. ഉദാഹരണമാണ് ബാമിയ, എന്താണ് വെണ്ടയ്ക്ക, തൊമാത്യം തക്കാളി, ഖിയാർ നമ്മളെ എന്താണ് എന്താ പറയാ വെള്ളരിക്ക, അദസ് പയർ അല്ലെ, ഫുൽഫുല്, ഫുൽഫുൽ എന്താണ്, ഫുൽഫുല് നമ്മളെ ഈ മുളക്, ബാദിഞ്ചാൻ വഴുതനങ്ങ. അപ്പൊ ഈ കൂട്ടത്തിൽ ഇതിന്റെയൊക്കെ പേരിന്റെ കൂടെ ഒരു മൗസും കൂടി തരും. അപ്പോ ബാമിയ, തമാത്യം, ഹയ്യാർ, മൗസ്, എന്നിട്ട് ഇതിൽ എന്താണ് ഫവാക്കിഹിന്റെ പേര് എന്ന് പറഞ്ഞാൽ മൗസ് ആയിരിക്കും ഉത്തരം വരിക. ഓക്കെ, അതുപോലെ തിരിച്ചും മൗസ്, മാഞ്ച, ജുവാഫ, അദസ് എന്ന് തരും. എന്നിട്ട് ഇതിലെ അദസ് എന്നാണ് അതിലൊരു ഹദറവാത്തിന്റെ പേര് എഴുതാൻ പറഞ്ഞാൽ അദസ് എന്ന് ഉത്തരം എഴുതാം എന്നുള്ള ഓപ്ഷനിൽ. അപ്പൊ ഈ പേരുകൾ ഫവാക്കിഹം എന്നിന്റെ എല്ലാം പേരുകൾ മനസ്സിലാക്കിയിട്ട് പോവുക. പിന്നെ നമ്മൾ കൊടയ്ക്ക് പറയുന്നത് ഷംസിയ എന്നാണ്, ഷംസിയ, ആ വാക്ക് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ പിന്നെ സമയങ്ങൾ ഇവിടെ ഉണ്ട്, സമയങ്ങൾ, സമയങ്ങൾ വേണം. സബാഹൻ രാവിലെ അല്ലെ, യദ്ഹബുൽ മുസാരിഉ ഇലൽ ഹഖിൽ, യദ്ഹബുൽ മുസാരിഉ ഇലൽ ഹഖിലി, നാല് ഉത്തരങ്ങൾ, സബാഹൻ, ളുഹ്റൻ, മസാഅൻ, മസാഅൻ, ലൈലൻ. ഇപ്പൊ ഏത് ഉത്തരം വരും? ഇവിടെ സബാഹൻ ആണ് വരിക അല്ലെ. അപ്പൊ ഇങ്ങനെ നാല് ഉത്തരം വന്നിട്ട് അതിൽ അനുയോജ്യമായ സമയം എഴുതാൻ വേണ്ടിയിട്ട് ചോദ്യം ഉണ്ടാവും. ഓക്കെ, യനാമു തിഫുലു ളുഹ്റൻ, സബാഹൻ എന്ന് തന്നാല് നിങ്ങൾ ഏതെല്ലാം ളുഹ്റാണ് അല്ലെ. ഇങ്ങനെ സമയങ്ങൾ, സബാഹൻ രാവിലെ, ളുഹ്റൻ ഉച്ചയ്ക്ക്, പിന്നെയോ മസാഅൻ വൈകിട്ട്,
ലൈലൻ രാത്രി, സമയങ്ങൾ മനസ്സിലാക്കിയിട്ട് പോവുക. ഓക്കെ. പിന്നെ 66-ാമത്തെ പേജില് നമ്പേഴ്സ് ആണ്. നമ്പർ എന്ന് പറഞ്ഞാൽ ഈ നമ്പറും അക്കത്തിലുള്ള നമ്പറും അക്ഷരത്തിലുള്ള നമ്പറും നിങ്ങൾ പഠിച്ചിട്ട് പോകണം കേട്ടോ. 10 മുതൽ 20 വരെ, 10 വരെ നിങ്ങൾക്ക് അറിയാലോ. 10 അഷറ, ഇശ്റൂൻ, സലാസൂൻ എളുപ്പമാണ് അല്ലേ, അർബഊൻ, ഖംസൂൻ, സിത്തൂൻ, സബഊൻ, സമാനൂൻ, തിസ്ഊൻ, മിഅ, 100 അല്ലേ. അപ്പോ ഈ അതാണ് 10, 20, 30, 40, 50 മനസ്സിലാക്കിയിട്ട് പോവുക. അതിന്റെ നമ്പേഴ്സ് മനസ്സിലാക്കിയിട്ട് പോവുക. അത് ഏതെങ്കിലും നിലയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാവും. പിന്നെ ഇവിടെ 73-ാമത്തെ പേരിലേക്ക് വരുമ്പോൾ ഇതിലെ സിഞ്ചാബ്, സിഞ്ചാബിന്റെ വാക്ക് മനസ്സിലാക്കിയിരിക്കുക. അതാ സിഞ്ചാബ്, നമ്മളെ അണ്ണാൻ അല്ലെ, അതിന്റെ കൂടിന് നമ്മൾ ഖഫസ് എന്ന് പറയും അല്ലെ. ആ വാക്കുകൾ ഓർത്തിരിക്കുക. അതിൽ തന്നെ 79-ാമത്തെ പേജില്, 79-ാമത്തെ പേജിൽ എന്താണ്, ഓരോ പക്കുകളിൽ എന്താണ് പക്ഷികളുടെയും ഹയവാനുകളുടെയും അതിൻ്റെയും കൂടുകളെ കുറിച്ച് പറയുന്നുണ്ട്. 4-ാം ക്ലാസ്സിലുള്ള പോലെ തന്നെ ബബഗാഇൻ്റെത് തജ്വീഫ് അല്ലേ. പിന്നെ അസദിൻ്റെ ഏതാണ്, അസദിൻ്റെ അരീൻ ഗുഹ അല്ലേ. സോബാൻ്റെ ഹുജർ മാളം. പിന്നെയോ കാക്കയുടേത് എന്താ, കാക്കീടേന് ഉഷ് എന്നാ പറയണ, ഉഷ്. കുട്ടി താമസിക്കുന്നത് ബൈത്ത് അല്ലേ. അപ്പൊ ആ ജീവികളും അതിന്റെ കൂടുകളും മനസ്സിലാക്കിയിരിക്കുക, മസ്കൻ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അതും പരീക്ഷയ്ക്കുണ്ടാവും നേരത്തെ പറഞ്ഞതുപോലെ. ഇവിടെ സെന്റർ ഉണ്ടാക്കിക്കാണ്ട, ഹാദ ബൈത്തുൻ, അൽ ബൈത്തു മസ്കനുൽ വലത്ത്, ഹാദ ഹുജുറുൻ, അപ്പോ അൽ ഹുജുറു മസ്കനു സുഹബാൻ അല്ലേ. ഇവിടെ സുഹബാൻ എന്നല്ല നമ്മൾ പറഞ്ഞത്, ഇവിടെ അരീൻ, ഹദ അരീൻ, അൽ അരീനു മസ്കനുൽ അസദ്, ഹദ തജ്വീഫ്, ഹദ തജ്വീഫ് മസ്കനുൽ ബബഗ, അൽ ഉഷു മസ്കനുൽ ഗുറാബ്. ഓക്കെ, അതൊക്കെ ഇതേ മോഡൽ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ കണ്ടില്ലേ, അന സിഞ്ചാബ് ഉഹിബുൽ ഹലീബ് അനസിഞ്ച. അപ്പൊ ഉഹിബു എന്ന വാക്ക് ഓർത്തിരിക്കുക. ഉഹിബു എന്ന് പറഞ്ഞാൽ ഐ ലൈക്ക്, എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അതിനനുയോജ്യമായ സന്ദർഭത്തിൽ എഴുതാൻ പറഞ്ഞ അനസിഞ്ചാബ്. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോ ദജ എന്താണ്, ഐനബ് അല്ലെങ്കിൽ മൗസ്. ഈ മൗസ് വന്നാല് ഇവിടെ എന്താ മൗസ് ഉത്തരം വരെ എന്താ വേണ്ട, അന ബബഗ ഉഹിബുൽ മൗസ് അല്ലെ. അന മബഗ ഉഹിബു, അന ബബഗ ഡാഷ് അല്ല ഉഹിബു ഡാഷ്, അന ബബുക ഉഹിബു ഡാഷ്. ബ്രാക്കറ്റില് സമക്ക് ഉണ്ടാവും, മൗസ് ഉണ്ടാവും, തമാത്യം. ബ്രാക്കറ്റല്ല, ഓപ്ഷൻ ആയിട്ട് മൗസ് ഉണ്ടാവും, സമക്ക് ഉണ്ടാവും, തമാത്യം. അപ്പോ എന്താണ് ബബുകാവിന് ഇഷ്ടപ്പെട്ടത് മൗസ്, പഴമാണെന്ന് കരുതി പഴമായിരിക്കണം നമ്മൾ ഉത്തരമായിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ. ഇവിടെ സിഞ്ചാബിന്റെ കാര്യമാകുമ്പോ അന സിഞ്ചാബ് ഉഹിബുൽ ഹലീം, അന സിഞ്ചാബ് ഉഹിബു അൽ മൗസ് അല്ലെ, ഉഹിബുൽ ഫനസ് ഒക്കെ കൊടുക്കാം, പഴങ്ങളൊക്കെ തിന്നില്ലേ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ഈ എൽ പി തല ചോദ്യങ്ങളായിട്ട് ഉണ്ടാവുക 3-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്ന്. അപ്പോൾ നന്നായി പഠിച്ചിട്ട് പോവുക, റെഫർ ചെയ്ത് പോവുക, നിങ്ങൾക്ക് എന്തായാലും സ്കോളർഷിപ്പ് ഉറപ്പായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാവർക്കും സ്കോളർഷിപ്പ് ലഭിക്കാൻ, നന്നായി പഠിക്കാനും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഓക്കെ, അതോടൊപ്പം തന്നെ ഇതിൽ നിങ്ങൾക്ക് ഇനി ജനറൽ ക്വസ്റ്റ്യൻസും അതുപോലെ അറബി ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ പഠിച്ചാൽ മതിയാവും. ജനറൽ ക്വസ്റ്റ്യൻസ്, എല്ലാ ക്വസ്റ്റ്യൻസും അവിടെ ഉണ്ട്. നമ്മൾ അലിഫ് ടാലന്റ് ടെസ്റ്റിന് പഠിക്കുന്ന അതേ ചോദ്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഉണ്ടാവുക. അതും നിങ്ങൾ പഠിക്കുക. ഇൻഷാ അതിനെ കുറിച്ച് വീഡിയോ ഇനി ചെയ്യുന്നതായിരിക്കില്ല, കാരണം അതുള്ളതുകൊണ്ട്. ഓക്കെ, ഇൻഷാല്ല. അപ്പോൾ എല്ലാവരെയും നന്നായി പഠിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.